അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഒരു ഡോക്ടർ അനുഭവം പറയുകയാണ്. വല്ലാത്ത ഞെട്ടലോടുകൂടിയാണ് ഡോക്ടർ പറയുന്നത്. ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളോട് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുത്ത് പ്രത്യേകിച്ച് മക്കളോട് കരുതി വെക്കാനായി അവരുടെ കയ്യിൽ ഗർഭനിരോധകമായ കോണ്ടം പോലത്തത് മാതാപിതാക്കളെ ഏൽപ്പിക്കുമെന്നാണ്. കാരണം അവിടെ പോയി എന്തെങ്കിലും അബദ്ധം സംഭവിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഇത്രത്തോളം ഡോക്ടർ പറയും, തൻ്റെ കുട്ടി അവിടെ പോയപ്പോൾ എല്ലാവരും വാങ്ങുന്നത് കണ്ടപ്പോൾ കുട്ടി വാങ്ങി. കുട്ടിക്കറിയില്ല ഇത് എന്താ. കുട്ടി വിചാരിച്ചു എന്തോ ആയിരിക്കും എന്ന് വിചാരിച്ചതാണ്. അത്യാവശ്യമായി കോളേജിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. തൻ്റെ മകൻ അനുഭവം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മക്കളുടെ അവസ്ഥ നോക്ക്. ഇതുകൊണ്ട് ഗുരുതരമായ അപകടത്തിലെത്തിയിട്ടുണ്ട്. കാരണം അവിടെ പഠിക്കുന്ന കുട്ടി മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള സ്നേഹബന്ധം, ആ സ്നേഹബന്ധം കൂടി കൂടി പിന്നെ ടാറ്റു അടിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം എന്നെ കൂടുതൽ നീ സ്നേഹിക്കുന്നുണ്ട്. സ്വകാര്യ ഭാഗത്താണ് അവൻ്റെ പേരും ചേർത്തിട്ടുള്ള ടാറ്റു അടിച്ചത്. അങ്ങനെ ഏത് പ്രണയമായാലും അത് കൂടുതൽ ഒരു ഏകദേശം 90% അത് പിണക്കത്തിലായി, പിന്നെ കാണാൻ പറ്റാത്ത എന്നും കാണാൻ പറ്റാത്തൊരു പിണക്കത്തിലായി പിരിയുന്നതാണ് കൂടുതലും. അതേപോലെ ഈ പ്രണയം അങ്ങനെ പിരിഞ്ഞു. പിന്നെ രണ്ടാമത് ഇവൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് വിവാഹം കഴിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാൻ ഇവളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം സ്വകാര്യ ഭാഗത്താണ് ഇവൻ്റെ കോളേജിൽ പഠിക്കുന്ന ആൺ സുഹൃത്തിൻ്റെ കാമുകൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ അവസാനം വീട്ടുകാരുടെ ഗത്യന്തരമില്ലാതെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ അന്ന് ദിവസം തന്നെ ഭർത്താവുകളെ വേണ്ടാന്ന് പറഞ്ഞു. പറയാനുള്ള കാരണം, കാരണം സ്വകാര്യ ഭാഗത്ത് ഒരു അന്യവൻ്റെ പേരാണ് അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കോളേജ് സമയത്ത് ഒരുപാട് ആളുകളെ പ്രണയിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, എന്നാലും അവരുടെ പേരിങ്ങനെ കൊത്തി എഴുതാനും വെക്കാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സ്വകാര്യ ഭാഗത്ത് ഒരു വേറെ പെൺകുട്ടിയുടെ പേര് കണ്ടാൽ നീ സഹിക്കുമോ? അതേപോലെ എനിക്കും സഹിക്കാൻ പറ്റാത്തൊരു കേസാണിതെന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കുകയാണ് ചെയ്തത്. തീർച്ചയായും നമ്മുടെ പെൺകുട്ടികൾ ഇത്രത്തോളം അബദ്ധത്തിൽ പെടുന്നു. ചില ചില പെൺകുട്ടികളുണ്ട്, അവർക്ക് ഈ കാശുണ്ടാക്കണമല്ലോ, കാശ് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റൂല. അതുപോലെ 2, 3, 4, 5 ആൺ സുഹൃത്തുക്കളെ വെച്ചിരിക്കും. ആൺ സുഹൃത്തുക്കളെ പോക്കറ്റ് മണിക്ക് വേണ്ടി അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. അപ്പോൾ അതിന് കാശിൻ്റെ ആവശ്യമുണ്ട്. കാരണം ആ കാശിൻ്റെ ആവശ്യത്തിന് അപ്പുറം അവരൊന്നും അവരെ കരുതിയിരിക്കൂല. കല്യാണം കഴിഞ്ഞതിന് ശേഷം നന്നായി ജീവിക്കണം, അതുവരേക്ക് ഇങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികൾ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല നമ്മുടെ മക്കളൊക്കെ, പുറത്ത് പോകുന്ന മക്കളൊക്കെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പലയിടങ്ങളിലും ഇതെല്ലാം ഒരു നിസ്സാരമായി കാണുകയാണ്, അന്ത്യദിനത്തിൻ്റെ ലക്ഷണമെന്ന് തോന്നുകയാണ്. കാരണം റോഡരികിൽ വരെ വ്യഭിചരിക്കുമെന്നാണ്. അത് നിങ്ങൾ റോഡിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയുന്നവന് ഉമർ റളിയല്ലാഹുവിൻ്റെ ഈമാൻ എന്നാണ് പറയുന്നത്. എത്രത്തോളം മോശമായൊരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടു പോകുന്നു എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല നമ്മുടെ സമുദായത്തെ, നമ്മുടെ പെൺകുട്ടികളെ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.